14 ഞായറാഴ്ച രാത്രി 7 മണിക്ക്. ഇവക്ക് ഇടയിട്ട് എന്ത് പറയുന്നതിനും ഒരു നിയന്ത്രണമില്ല. അല്പം ഫ്രീഡം കൂടി പോയതിന്റെ കുഴപ്പാ. ആണായും പെണ്ണായും രോഹത്തിന് ഒരു കുട്ടിയല്ലേ ഉള്ളൂ. അല്പം സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് കരുതി. കുഴപ്പമൊന്നുമില്ല. പെൺകുട്ടികളായ അല്പം തന്റെ ഇടമൊക്കെ വേണ്ടേ? വിവേക് പറഞ്ഞ കാര്യങ്ങൾ സാർ സുമിത്രയോട് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ പ്രതികരണം. അല്ല, രോഹിത്തിന് ഓഫീസിൽ പോയില്ലേ? അത് ഇവളെ ഇവിടെ തനിച്ചാക്കിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇവളോട് ഓഫീസിൽ കൂടെ വരാൻ പറഞ്ഞ ഇവക്ക് അതിന് താല്പര്യമില്ല. പൂജ തനിച്ചിവിടെ ഇരിക്കേണ്ട സാഹചര്യമാണെങ്കിൽ ശ്രീനിലയത്തിൽ വന്ന് താമസിക്കട്ടെ. അത് വേണോ? അതവിടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവില്ലേ? പണ്ടു ഇവിടെ ശ്രീനിലയത്തിലല്ലേ താമസിച്ചിരുന്നത്. ഞാൻ അവിടെ ഒന്ന് താമസിക്കാൻ റെഡിയാമേ. അച്ഛനും കൂടി സമ്മതിച്ചാ മതി. അച്ഛാ, ഞാൻ ശ്രീനിലയത്തിൽ പോയി താമസിച്ചോട്ടെ. ഇടക്കിടക്ക് ഞാൻ ഇങ്ങോട്ട് ഒന്ന് അച്ഛനെ കാണാം. അച്ഛൻ അങ്ങോട്ടും വരാലോ. നമുക്കിവിടെ സ്വന്തമായിട്ട് വീടുള്ളപ്പോ നീ ശ്രീനിലയത്തിൽ പോയി താമസിക്കുന്നത് ശരിയാണോ? അങ്ങനെ അല്ലെന്നാണ് എന്റെ അഭിപ്രായം. എന്തിനാ മോളെ വെറുതെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? സുമിത്ര ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. അന്ന് പൂജ ഞങ്ങൾക്കൊപ്പം താമസിക്കുമ്പോഴും ഈ വീട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അന്നാരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒരു മാസത്തെ അവധിയില് അല്പം സന്തോഷം കണ്ടെത്താനല്ലേ ഇവളിവിടെ വന്നിരിക്കുന്നത്. പിന്നെ എന്തിനാ ഇവളെ വിഷമിപ്പിക്കുന്നത്? ഏതായാലും കുറച്ചു ദിവസം ഇവള് ഞങ്ങൾക്കൊപ്പം വന്ന് താമസിക്കട്ടെ. അതിനിവൾക്ക് അനുവാദം കൊടുത്തൂടെ. രോഹത്തിന്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും ചിന്ത കൊണ്ട് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് കളയണം. ഞങ്ങളുടെ വീട് ഒരു അന്യ വീടായിട്ട് രോഹത്ത് കാണരുത്. ഈ വീട് ഞങ്ങൾ ഒരു അന്യ വീടായിട്ട് കരുതിയിട്ടേ ഇല്ല. ഇവളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ നടത്തിയപ്പോ രോഹത്തിനത് മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഇപ്പൊ തന്നെ അമ്മയോടൊപ്പം പോട്ടെ അച്ഛാ. ഇപ്പൊ തന്നെ പോവാനോ? ഇപ്പൊ തന്നെ പോവാം. അമ്മ, ഞാൻ ലഗേജ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കാം. ഇപ്പൊ തന്നെ എടുത്തോണ്ട് വരാം. പൂജ എന്റെ കൂടെ വരുന്നത് കൊണ്ട് രോഹത്തെ ടെൻഷൻ ആവണ്ട. അവള് ഞങ്ങളുടെ വീട്ടിൽ സേഫ് ആയിരിക്കും. നമ്മൾ എത്ര നാള് കൂടിയ ചേച്ചി ഇവിടെ വന്ന് വീണ്ടും ഒരുമിച്ച് താമസിക്കാൻ പോകുന്നത്. നീ തന്നെ കണക്കൂട്ടി നോക്ക്. എന്റെ ഊട്ടിയിലെ താമസത്തിനിടയിൽ നമുക്കിടയിൽ നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട്. എന്നാലും നിന്റെ വിശേഷങ്ങളെല്ലാം ഞങ്ങൾ അച്ഛനോട് ചോദിക്കാറുണ്ടായിരുന്നു. ഞാൻ താമസിച്ചിരുന്ന ഹോസ്റ്റല് ഭയങ്കര സ്ട്രിക്റ്റാ. മൊബൈൽ ഫോൺ എന്ന സാധനം ആ ഹോസ്റ്റലിൽ കണി കാണാൻ കിട്ടാത്തൊരൈറ്റാ. അച്ഛൻ അവിടുത്തെ ഓഫീസിൽ വിളിക്കുമ്പോഴോ കാണാൻ വരുമ്പോഴോ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. നീ ശരിക്കും ഹോസ്റ്റൽ ലൈഫ് എൻജോയ് ചെയ്തല്ലേ? ഇതിലും നല്ലത് ജയിൽ ജീവിതമായിരുന്നു. എക്സാം കഴിയുന്നതോടെ ഊട്ടിയോട് നീ ഗുഡ് ബൈ പറയല്ലേ? നിനക്ക് വേണ്ടി ഞാൻ പഠിക്കുന്ന കോളേജില് രോഹിത് തങ്ങള് സീറ്റ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അറിഞ്ഞായിരുന്നു. ഇവിടെ ചേച്ചിയുടെ മുറിയിൽ താമസിച്ചതുകൊണ്ട് ഞാൻ ചേച്ചിക്ക് ഡിസ്റ്റർബൻസ് ആവില്ലല്ലോ അല്ലേ? അന്ന് നീ ഇവിടെ താമസിച്ചപ്പോ എനിക്ക് ശല്യമായിരുന്നോ? അല്ലല്ലോ. അന്നത്തെ ശീതളേച്ചിയാണോ ഇന്നത്തെ ശീതളേച്ചിന്ന് ഇനിയല്ല എനിക്ക് മനസ്സിലാവും. അന്നത്തെ ശീതളല്ല ഇന്നത്തെ ശീതള്. എനിക്ക് നിന്നെക്കാളും ഒന്നര വയസ്സ് കൂടിയിട്ടുണ്ട്. അന്നും ചേച്ചിക്ക് എന്നെക്കാളും ഒന്നര വയസ്സ് കൂടുതലായിരുന്നല്ലോ. ചെല്ല്, ചെന്ന് കുളിച്ചിട്ട് വാ. എനിക്ക് ഊട്ടിയിലെ കുറെ വിശേഷങ്ങൾ ചേച്ചിയോട് പറയാനുണ്ട്. കുളിച്ചിട്ട് വരാം.